ഇത് രണ്ട് സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ്. ഇതെന്ന് പറയുന്നത് ഗോഷ് ലൈഫ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ വൈറ്റമിൻ സി ഫേസ് സിറം ആണ്. അതേപോലെ ഇതെന്ന് പറയുന്നത് ഒരു ലിപ് സിറം ആണ്, ഈ സെയിം ഗോഷ് ലൈഫ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ തന്നെ. അപ്പൊ ഫസ്റ്റ് നമുക്ക് വൈറ്റമിൻ സി സിറത്തിനെ കുറിച്ച് സംസാരിക്കാം. വൈറ്റമിൻ സി സിറം ബേസിക്കലി എന്തിനൊക്കെയായിരിക്കും ഉപയോഗിക്കുന്നതെന്ന് കുറെ പേർക്കെങ്കിലും അറിയാം. സ്കിൻ കെയറിനൊക്കെ കുറച്ചൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി സിറത്തിന്റെ യൂസേജ് ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഇല്ല. വൈറ്റമിൻ സി സിറം നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്സ്, പിഗ്മെന്റേഷന്, അല്ലെങ്കിൽ ഡാർക്ക് മാർക്സ്, അതേപോലെ നേരത്തെ വന്ന കുരുവൊക്കെ പൊട്ടിപ്പോയി കഴിയുമ്പോൾ ഇങ്ങനെ പാടുകൾ ഇങ്ങനെ അവശേഷിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ സി സിറം. ഇവരുടെ ഇത് പക്ഷെ വൈറ്റമിൻ സി മാത്രമല്ല ഇതിലുള്ള കണ്ടന്റ്, 1.5% ഹൈലറോണിക് ആസിഡും ഉണ്ട്. ഹൈലറോണിക് ആസിഡ് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഒരു മോയ്സ്ചർ കണ്ടന്റിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിട്ട്, എപ്പോഴും നമ്മുടെ ഫേസ് നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് ഹൈലറോണിക് ആസിഡ്. അപ്പൊ അതിന്റെ കണ്ടന്റ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അലോവേര, അതേപോലെ റാഡിഷ് റൂട്ട് എക്സ്ട്രാക്ട് ഇതിനകത്തുണ്ട്. അതായത് അപ്പൊ ഈ ഒറ്റ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് വൈറ്റമിൻ സിയുടെ എഫക്ട്സും കിട്ടും, അതേപോലെ ഹൈലറോണിക് ആസിഡിന്റെ എഫക്ടും കിട്ടും. അതേപോലെ അലോവേരയുടെയും ഗുണങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ല ഒരു സംഭവം തന്നെയാണ് ഈ അലോവേര അല്ലേ. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഉപയോഗിക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് 30 ml ഓഫ് പ്രോഡക്റ്റ് ആണ് ഈ ഒരു ബോട്ടിലുള്ളത്. പിന്നീട് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറയിൽ എഴുതിയിട്ടുണ്ട്. അതായത് അലർജിക് ഫ്രീ ആണ്, അതേപോലെ ഓർഗാനിക് ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ക്രുവാലിറ്റി ഫ്രീ ആണ്, നാച്ചുറൽ ആണ്, വീഗൻ ആണ്, അങ്ങനെ കുറെ ഡീറ്റെയിൽസ് ഒക്കെ പുറയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ജസ്റ്റ് വൈറ്റമിൻ സി സിറം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു പാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇതിങ്ങനെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. മിക്ക വൈറ്റമിൻ സി സിറോ അല്ലെങ്കിൽ ഫേസ് സിറോ ഒക്കെ വരുന്നത് ഇങ്ങനെ ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഇങ്ങനെ ഒരു സംഭവം, അതായത് നമ്മുടെ മരുന്നൊക്കെ എടുക്കുന്ന ഒരു സംഭവം, പിള്ളേർക്കൊക്കെ മരുന്ന് കൊടുക്കുന്നത് പോലത്തെ ഈ ഒരു ഫില്ലർ ഇല്ലേ, ഇതൊക്കെ വെച്ചിട്ടാണ് മിക്ക വൈറ്റമിൻ സി സിറോ ആണെങ്കിലും ഹൈലറോണിക് ആസിഡ് സിറോ മിക്കതും അങ്ങനെ ആണ് വരുന്നത്. അതാണ് സേഫ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഗ്ലാസ് ബോട്ടിലൊക്കെ വരുമ്പോൾ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ പേടിക്കേണ്ട, നല്ല പാക്കേജിംഗ് ആണ്, നല്ല രസമാണ് കാണാനൊക്കെ. ഒരു ഓറഞ്ച് ഇവിടെ ഇങ്ങനെ ഒരു ഗോൾഡൻ കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ വൈറ്റമിൻ സി സിറം അതിപ്പോൾ ഏത് ബ്രാൻഡിന്റെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു 3 മുതൽ 5 തുള്ളി അതിൻ്റെ അപ്പുറമൊന്നും നമ്മൾ പോകരുത്. ഇത് ഈ ഒരു ഡ്രിപ്പർ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമുക്ക് 3-ഓ 4-ഓ നമ്മുടെ ഫേസിൽ എത്രത്തോളം ആവശ്യമുണ്ട്, ഫേസിന്റെ വണ്ണം വലിപ്പം അങ്ങനെയൊക്കെ വെച്ചിട്ട് ഫേസിലും നെക്കിലും ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റിയിലും 2 കവിളിലും ആയിട്ട് നമ്മളൊരു 3 ഡ്രോപ്പ് വേണമെങ്കിൽ കുറച്ച് തോടിക്കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിത് ഉപയോഗിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫേസിൽ ഇപ്പം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. നല്ലതുപോലെ ഫേസിൽ ഇങ്ങനെ കുറച്ച് നേരം മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ളി നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആയി പോകണം. അതുവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫേസിൽ നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ 1-2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യുന്നത് ആ ഒരു പ്രോഡക്റ്റ് ഫുള്ളായിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിപ്പോൾ ഇതൊന്നല്ല, മോയ്സ്ചറൈസർ ആണെങ്കിലും എന്താണെങ്കിലും സൺസ്ക്രീൻ ഒന്നും ഇട്ടിട്ട് അത്രയ്ക്ക് മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ മസാജ് ചെയ്യുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ റിങ്കിൾസ് ഒക്കെ റിമൂവ് ആകാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ തന്നെ 2 മിനിറ്റ് ഒക്കെ മസാജ് ചെയ്താൽ മതി. ഇപ്പൊ ടോണർ ഇട്ടിട്ട് മോയ്സ്ചറൈസർ സിറം അങ്ങനെ എന്തിട്ടുള്ള വേണമെങ്കിലും നമുക്ക് മസാജ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ അതെല്ലാം ഒന്ന് മസാജ് ചെയ്യട്ടെ. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ആ എടുത്ത പ്രോഡക്റ്റ് ഫുൾ എന്റെ ഫേസിലോട്ട് ഇങ്ങനെ നല്ലതുപോലെ കുറച്ച് നേരം മസാജ് ചെയ്ത് അതിങ്ങനെ ഫുള്ളായിട്ട് എന്റെ ഫേസ് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇവിടേക്ക് ഇങ്ങനെ ഒരു ഗ്ലോ പോലെ. അത് വൈറ്റമിൻ സി സിറത്തിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. നമ്മൾ വൈറ്റമിൻ സി സിറം ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലൊരു ഗ്ലോയും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ ഫേസിൽ നമ്മൾ സിറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ലിപ് സിറമാണ്. ഇതാണ് നമ്മുടെ ലിപ് സിറം. ഗോഷ് ലൈഫിന്റെ തന്നെ ഹെംസീഡും അതേപോലെ ജോജോബ എക്സ്ട്രാക്ട്സും ഉള്ള ഒരു ലിപ് സിറമാണിത്. ഇത് ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം.
കണ്ടില്ല ഇങ്ങനൊരു പാക്കേജിംഗിലാണ് കേട്ടോ ഈ ഒരു ലിപ് സിറം വരുന്നത്. സാധാരണ ഒരു ഇതും ഗ്ലാസ് ബോട്ടിൽ തന്നെയാണ്. ഗ്ലാസ് ബോട്ടിൽ ആയതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം, നിലത്തൊന്നിട്ട് പൊട്ടിക്കുക ഒന്നും ചെയ്യരുത്. വളരെ കുഞ്ഞൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. നമ്മളുടെ വൈറ്റമിൻ സി സിറത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വീഗൻ ആണ്, ക്രുവൽറ്റി ഫ്രീ ആണ്, 100% ഓർഗാനിക് ആണ്, അതേപോലെ പാരബിൻ ഫ്രീ ആണെന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഈ ഒരു കുപ്പിയിൽ 10 ml ഓഫ് പ്രോഡക്റ്റ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഡെയിലി 2 times ഉപയോഗിക്കണമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്, രാവിലെയും വൈകിട്ടും. അത് നമ്മളിപ്പോ ലിപ് ബാം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സ്കിൻ കെയർ ഒക്കെ എന്ന് നമ്മൾ ഡെയിലി 2 times ആണ് ചെയ്യണമെന്ന് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത്. അതേപോലെ ഇവരും പറഞ്ഞിരിക്കുന്നത് ഡെയിലി 2 times വെച്ച് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള നമ്മുടെ ലിപ്സ് ഒക്കെ നല്ല പ്ലംപി ആക്കും, അതായത് നല്ല സോഫ്റ്റ് ആൻഡ് ഇങ്ങനെ ജ്യൂസി ആക്കും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ലിപ്സിനെ നല്ല രീതിക്ക് സ്മൂത്തൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഹെംസീഡ് ഓയിൽ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള ലിപ്സിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിപ്സിനെ നല്ല രീതിക്ക് മോയ്സ്ചറൈസ് ചെയ്യാനും അതേപോലെ എന്തെങ്കിലുമൊക്കെ ഈ ഡ്രൈനെസ് കാരണം ഉണ്ടാവുന്ന ഡാമേജസ് ഒക്കെ ഇല്ലാതാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ജോജോബായും നല്ല ഒരു മോയ്സ്ചറൈസേഷൻ നമ്മുടെ ലിപ്സിന് തരുന്നതാണ്. അപ്പൊ ഇതിനുള്ളിലുള്ള ഈ 2 ingredients നിങ്ങളുടെ ലിപ്സിന് നല്ലൊരു ഹൈഡ്രേഷൻ തന്നെ തരുന്നതാണ്. ഹൈഡ്രേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ നമുക്ക് കൂടുതലും ലിപ്സിൽ ഇങ്ങനെ എന്താ പറയുന്ന ഡ്രൈനെസും പാച്ചിനെസും ഇങ്ങനെ റഫ് ആയിട്ടിരിക്കുന്നതൊക്കെ. അപ്പൊ ഇനിയിപ്പോ ഈ ഒരു ലിപ് സിറം കൂടെ ഉപയോഗിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ട് എന്റെ ലിപ്സ്റ്റിക് ഒക്കെ തുടച്ചു കളഞ്ഞിട്ടുണ്ട്, ഞാൻ ലിപ്സ്റ്റിക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ കളഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇതിന്റെ ഈ ക്യാപ്പ് വരുമ്പോ ഇവിടെ ഇങ്ങനെ ഒരു റോളർ പോലെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഉരുട്ടുമ്പോ നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് അങ്ങനെ എടുക്കാവുന്നതാണ്. അപ്പൊ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ലിപ്സിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതാ ഈ ഒരു പ്രോഡക്റ്റ്, ഈ ഒരു ലിപ് സിറം ഞാൻ ലിപ്പിലേക്ക് ഡയറക്റ്റ്ലി തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചുനേരം ഒന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം, കാരണം അതൊന്ന് അബ്സോർബ് ആകണം. ഇത് കുറച്ചൊരു വാട്ടറി അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആണ്, ചെറിയ ഒരു ഓയിലി അങ്ങനെയൊക്കെ പോലെ, ഒരുപാട് ഓയിലി അല്ല, നിങ്ങൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇത് ഡ്രൈ ആകുമ്പോൾ ഓയിലിനെസ് ഒന്നും തോന്നത്തില്ല, ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിക്കോളും. അതുവരെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അതവിടെ തനിയെ ഇരുന്ന് അബ്സോർബ് ആയി പൊക്കോളും. ആ സമയത്ത് നിങ്ങൾക്ക് ഓയിലി ഫീലൊന്നും അബ്സോർബ് ആയതിന് ശേഷം ഉണ്ടായിരിക്കത്തില്ല. ഇതിനങ്ങനെ വലിയൊരു ഫ്രേഗ്രൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രേഗ്രൻസ് ഒക്കെ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ചെറിയ എന്തോ ഒരു മണം ഉണ്ട് കേട്ടോ, പക്ഷെ അത് എന്തിനാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ചെറിയ ഒരു ഫ്രൂട്ടി സ്മെല്ല് പോലെ അങ്ങനെ എന്തോ ഒരു സ്മെല്ലുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ ഇത് നോക്കിയേ, അത്യാവശ്യം അബ്സോർബ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ആ ഒരു ഓയിലിനെസ് ഒക്കെ പോയിട്ടുണ്ട്. നമുക്ക് സാധാരണ ലിപ് ബാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ജസ്റ്റ് ഒരു ഇത് കിട്ടത്തില്ല എഫക്ട്, അതുപോലുള്ള ഒരു എഫക്റ്റേ ഉള്ളൂ. അപ്പൊ ഇതായിരുന്നു കേട്ടോ നമ്മളിന്ന് കാണിച്ച 2 products. നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ്സ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. അത്യാവശ്യം സ്കിൻ കെയർ ഒക്കെ ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ 2 products നിങ്ങൾക്ക് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവർക്കും കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മുന്നോട്ടും വേറെ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.